NIOS പ്ലസ് ടു ഹിസ്റ്ററി എങ്ങനെയാണ് മാർക്ക് ഓരോ അധ്യായത്തിൽ നിന്നും വരുന്നത്? ഒന്നാമത്തെ മൊഡ്യൂളിൽ 1 മുതൽ 8 അധ്യായങ്ങളുണ്ട്. ഈ 8 അധ്യായങ്ങളിൽ നിന്നും ചോദിക്കുന്നത് 20 മാർക്കാണ് ചോദിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ മൊഡ്യൂൾ 9 അധ്യായം മുതൽ 15 അധ്യായം വരെയാണ്. ഈ 2 മൊഡ്യൂളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് ആകെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. എന്നാൽ 3 മൊഡ്യൂൾ 16 മുതൽ 19 വരെയുള്ള 4 അധ്യായങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് 4 മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം 20, 21 എന്നീ 2 അധ്യായങ്ങളിൽ നിന്നും മാത്രം പരീക്ഷയ്ക്ക് 15 മാർക്കാണ് ചോദിക്കുക. 5 മൊഡ്യൂൾ അധ്യായം 20 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആണ് ഉണ്ടാവുക. ഈ കാണുന്ന 2 മൊഡ്യൂളുകളുണ്ട്. 1 മൊഡ്യൂൾ 6A, മൊഡ്യൂൾ 6B. ഈ 2 ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ പഠിക്കുക. കാരണം ഈ 2 ഭാഗങ്ങൾ പാർട്ട് 1, പാർട്ട് എ അല്ലെങ്കിൽ പാർട്ട് ബി എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 15 മാർക്കാണ് ഉണ്ടാവുക. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ മൊഡ്യൂളുകൾ നോക്കി മാർക്കിൻ്റെ ഒരു രീതി മനസ്സിലാക്കി പഠിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമാകും. ഓക്കെ, താങ്ക് യു.